الرحمن ساعدني يا رحمن، اشرح صدري قرآن، املأ قلبي قرآن، واسق حياتي قرآن. لله لله يهفو أملي لله، ولحفظ كتاب الله من أول بسم الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بهمنا دروغ نرانيا صهودر صهودري ماري ان شاء الله ان നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തുൽ ഹുമസയാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് തുടങ്ങുന്ന സൂറ. ഇത് മക്കിയയാണ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറത്താണ്. 104 നമ്പറായിട്ടാണ് ഈ സൂറ വരുന്നത് പരിശുദ്ധ ഖുർആനിൽ. 9 ആയത്തുകളാണ് ഈ സൂറയിൽ ഉള്ളത്. 33 പദങ്ങളുണ്ട്, 130 അക്ഷരങ്ങളും ഉണ്ട്. ഹുമസ എന്ന് ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നത് കൊണ്ടാണ്, പരാമർശമുള്ളത് കൊണ്ടാണ് ഈ പേര് ലഭിച്ചത്, വൈലുൽ ലികുല്ലി ഹുമസ. അതുപോലെ തന്നെ വേറെയും രണ്ട് പേരുകൾ ഈ സൂറക്കുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസ എന്ന് തന്നെ അറിയപ്പെടാറുണ്ട്, അതുപോലെ തന്നെ സൂറത്തുൽ ഹുതമ എന്നും അറിയപ്പെടാറുണ്ട്. ഈ സൂറ അവതരിച്ചത് സൂറത്തുൽ മുർസലാത്തിന് മുമ്പാണ്, സൂറത്തുൽ ഖിയാമക്ക് ശേഷവും ആണ്. എന്താണ് ഈ സൂറത്തിലെ പ്രധാന പരാമർശ വിഷയം, പ്രധാന പ്രമേയങ്ങൾ എന്താണ് എന്ന് നോക്കാം. ഏഷണി, അതുപോലെ പരദൂഷണം, ഇവയുടെ ഗൗരവം, ആളുകളെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സ്വഭാവം, അതിൻ്റെ ഗൗരവം, അതുപോലെ തന്നെ അതിനുള്ള ശിക്ഷകൾ, അതുപോലെ ദുനിയാവിന് പിന്നാലെ പാഞ്ഞ് പണമുണ്ടാക്കി സമ്പത്ത് എന്നൊരൊറ്റ ചിന്തയിൽ ദുനിയാവിൻ്റെ പിന്നാലെ കൂടി പൈസയുണ്ടാക്കി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ, അത് നല്ല വഴിയിൽ ചെലവാക്കാതെ, അതിനർഹമായ പാവങ്ങളുടെ അവകാശം അതിൽ നിന്ന് കൊടുക്കാതെ, ഈ പൈസയും വെച്ച് അഹന്ത നടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അത് സൂക്ഷിച്ചു വെച്ച് അത് എണ്ണിത്തിട്ടപ്പെടുത്തി വലിയ പൈസക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ആ അങ്ങനെ അഹങ്കരിക്കുന്നതിൻ്റെ ഗൗരവം, അവർക്കുള്ള ശിക്ഷ, ഇതൊക്കെയാണ് ഈ സൂറയിൽ പരാമർശമാകുന്നത്. ഇത് അവതരിക്കാനുണ്ടായ കാരണം, മുശ്രിക്കീങ്ങളിൽപ്പെട്ട, പ്രത്യേകിച്ചും മക്കയിൽ ഖുറൈശികളിൽപ്പെട്ട ചില പ്രമുഖരായ മുതലാളിമാരുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചാണ്, അവരുടെ നയങ്ങളെ സംബന്ധിച്ചാണ്, നിലപാടുകളെ സംബന്ധിച്ചാണ് ഇറങ്ങിയത്. എന്തായാലും പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ കാരണം എന്തായാലും ശരി, അത് എല്ലാവരോടുമുള്ള അഭിസംബോധനയാണ്, എല്ലാവർക്കും അത് ബാധകമാണ്, ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ ആളുകൾക്കും. വലീദ് ബിൻ മുഗൈറ, ഉമയ്യത്ത് ബിൻ ഖലഫ്, അതുപോലെ ഉബയ്യ ബിൻ ഖലഫ്, ആസ് ബിൻ വായിൽ തുടങ്ങിയ കുറച്ച് ആളുകൾ, ഇവരൊക്കെ ഖുറൈശി നേതാക്കന്മാരാണ്. ഇവരൊക്കെ വലിയ പണക്കാരായിരുന്നു, വലിയ പൈസക്കാരായിരുന്നു. ഇങ്ങനെ ആളുകൾക്കിടയിൽ അതൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ച് നല്ല വഴിയിലൊന്നും ചെലവാക്കാതെ അതിൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ചാണ് പ്രത്യേകമായി ഈ സൂറ അവതരിച്ചത് എന്ന് തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാം. ഇൻഷാല്ലാ ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് പഠിക്കാം, ഓരോ ആയത്തിൻ്റെയും പിന്നെ അതിൻ്റെ ആശയവും ഈ സൂറ നമ്മളുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നും നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലം വഅദ്ദദ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഇതിൻ്റെ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് ഹാത്താ ഉപയോഗിച്ചിട്ടാണ്. ഹാത്ത നമ്മൾ നിർത്തുന്ന സമയത്ത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അങ്ങനെയാണ് നിർത്തേണ്ടത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലം വഅദ്ദദ ഇഹ്സബ് അന്ന മാലഹു അഖ്ലദ. ഹാഇൽ അവസാനിക്കുന്ന സൂറ ആയത്തുകളുണ്ട്, ഹാത്തായിൽ അവസാനിക്കുന്ന ആയത്തുകളുമുണ്ട്. രണ്ടും നിർത്തുന്ന സമയത്ത് ഹാ ഇൻ്റെ സൗണ്ട് വെച്ചിട്ട് തന്നെയാണ് നിർത്തേണ്ടത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ
الذي جمع مالا وعدده يحسب أن ماله أخلده يرد به. ويل മഹാനാശം ഉണ്ടാവട്ടെ ലിക്കുല്ലി എല്ലാ ഓരോരുത്തർക്കും ഹുമസത്തിൻ മറ്റുള്ള ആളുകളെ ധാരാളം ദൂഷണം പറയുന്ന പരദൂഷണം പറയുന്ന എല്ലാ ആളുകൾക്കും മഹാനാശമുണ്ടാവട്ടെ ലുമസത്തിൻ ആളുകളെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൻ ലുമസ ഹുമസ എന്ന് പറഞ്ഞാൽ ധാരാളമായി പരദൂഷണം പറയുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ ദൂഷണം പറയുന്ന ആളുകൾ ലുമസ ഇടിച്ചു താഴ്ത്തുന്ന ആളുകൾ വൈലുല്ലിക്കുല്ലി ഇത്തരം ആളുകൾക്കാണ് മഹാനാശമുണ്ടാവട്ടെ എന്ന് അള്ളാഹു തആല പറയുന്നത്. മറ്റുള്ളവരെ ധാരാളം പരദൂഷണം ദൂഷണം പറയുകയും ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും മഹാനാശം. വൈലുൻ എന്ന് സാധാരണഗതിയിൽ അറബിയിൽ പറഞ്ഞാൽ പല അഭിപ്രായങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച്, അതൊന്ന് ഭീഷണിപ്പെടുത്താൻ അതേപോലെ ഒരു മഹാനാശമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ, കഠിനമായ ശിക്ഷയാണ് എന്ന് സൂചിപ്പിക്കാനൊക്കെ വൈലുൻ എന്ന പ്രയോഗം അള്ളാഹു തആല ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ വൈലുൻ എന്ന് പറഞ്ഞാൽ അത് നരകത്തിലൊരു താഴ്വരയാണ് എന്നും അഭിപ്രായമുണ്ട്. പൊതുവെ നരകത്തിനും ആ ഒരു പദം പറയപ്പെടാറുണ്ട്. ഈ ആയത്തിൽ പറഞ്ഞ വിഷയം നമ്മൾ വളരെയധികം പരിഗണിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആളുകളെ പരദൂഷണം പറയുക, അവരെ ഇടിച്ചു താഴ്ത്തുക, അവരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുക, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ തീരെ വിഷയമല്ലാതായി മാറിയ ഒരു കാര്യമാണിത്. ഗൗരവം കുറഞ്ഞു വരുന്ന തെറ്റുകളുടെ കൂട്ടത്തിൽ ഇന്ന് സാർവത്രികമായ തെറ്റാണിത്. ഗൈബത്തും നമീമത്തും കുറ്റവും കുറവും മാത്രമല്ല ഇപ്പം ചെയ്യുന്നത്, പറഞ്ഞ് അത് പറയുക മാത്രമല്ല ചെയ്യുന്നത്, അത് പറഞ്ഞ് പരത്തുക, എന്നിട്ട് വഷളാക്കുക, ഓരോരുത്തരുടെയും സ്വകാര്യങ്ങൾ ചികഞ്ഞന്വേഷിക്കുക, അത് വ്യക്തികൾ മുതൽ സംഘടനകൾ മുതൽ സമൂഹങ്ങൾ പത്രമാധ്യമങ്ങൾ എല്ലാം അങ്ങനെ തന്നെ. ഇന്നത്തെ കാലത്ത് ജേണലിസം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ സെൻസേഷണൽ ന്യൂസുകൾ അല്ലെ, ഓരോരുത്തരുടെയും പിന്നാലെ പോയിട്ട് അവരുടെ രഹസ്യങ്ങൾ ചികഞ്ഞ് അന്വേഷിച്ച് പിറ്റേന്നത് പ്രസിദ്ധീകരിക്കുക, അതൊന്നും വായിക്കാനില്ലെങ്കിൽ, അതൊന്നും പത്രത്തിലില്ലെങ്കിൽ വായിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ. എവിടേക്കാണ് നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുന്നു. പണ്ടത്തെ കാലത്തൊക്കെ കുറ്റം പറഞ്ഞാൽ ആ പറഞ്ഞ ആളും കേട്ട ആളും രണ്ടാളും കേട്ടു എന്നല്ലാതെ മറ്റൊരാളത് അറിയണമെങ്കിൽ പലരോടും ചെന്ന് പറയണമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നിമിഷ നേരം കൊണ്ട് ഇത് അറിയുകയാണ്, അല്ലെങ്കിൽ അറിയിക്കുകയാണ്, ഫോട്ടോ എടുത്ത് വിടുകയാണ്, വീഡിയോ ആക്കിയിട്ട് ഷെയർ ചെയ്യുകയാണ്, അതിന് ലൈക്കും ഡിസ്ലൈക്കും അങ്ങനെ കൊടുത്തു പോവുകയാണ്, ആവശ്യമില്ലാത്ത കമൻറ്റുകൾ അതിൻ്റെ താഴെ എഴുതി വിടുകയാണ്. അങ്ങനെ എല്ലാവരും അതിൽ പങ്കാളികളാകുകയാണ്. പറഞ്ഞ ഒരാൾ മാത്രമല്ല, കേട്ട ഒരാൾ മാത്രമല്ല, എല്ലാവരും പങ്കാളികളാകുകയാണ്. ഗൗരവമുള്ള വിഷയമാണ്. ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പറഞ്ഞു പാടി നടക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത്? ആരാണ് അനുവാദം തന്നത്? ഗുണകാംക്ഷയാണ് സത്യത്തിൽ ഉള്ളത് എങ്കിൽ, മറ്റുള്ളൊരാൾക്ക് ഗുണമാണ് നമ്മൾ കാംക്ഷിക്കുന്നത് എങ്കിൽ, ആ തെറ്റ് ചെയ്ത ആളെ രഹസ്യമായി കണ്ട് ആ തെറ്റ് പറഞ്ഞു കൊടുത്ത് തിരുത്തിക്കാനല്ലേ ശ്രമിക്കുക? ആളുകളുടെ ഇടയിൽ വഷളാക്കാനാണോ ശ്രമിക്കുക? അല്ല, അത് ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ആ ഒരു തെറ്റ് ചെയ്ത ആളും റബ്ബും അവർ തമ്മിലുള്ള ബന്ധം ശരിയാക്കി തൗബ ചെയ്ത് മടങ്ങി റെഡിയായിട്ടുണ്ടാവും. പക്ഷേ അയാളെ കുറ്റം പറഞ്ഞു നടക്കുന്ന നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അയാളെ കയ്യും കാലം പിടിക്കണം. നമ്മൾ വേണ്ടേ അയാൾ പൊരുത്തപ്പെടാതെ അയാളെ കുറ്റം പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തആല പുറത്തു തരുമോ? തരൂലല്ലോ. അപ്പോൾ വളരെ ഗൗരവമാണ് വിഷയം. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പിന്നെ അയാളെ പിന്നാലെ നടക്കണം. അയാളും അള്ളാഹും എന്നോ ശരിയായിട്ടുണ്ടാവും, തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും റബ്ബിൻ്റെ അടുത്തേക്ക്. നമ്മളപ്പോഴും കുടുങ്ങിക്കിടക്കുക അയാളെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിൽ. ശ്രദ്ധിക്കണം. അത് ഗൈബത്തോ നമീമത്തോ പറയാൻ തുടങ്ങുമ്പോൾ, അതല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ അത് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൺട്രോൾ ചെയ്യുക. അത് തീരുമാനമെടുത്തേ പറ്റൂ. ഇപ്പം നമ്മൾ തീരുമാനമെടുക്കണം, ഞാനായിട്ട് അതിന് പോവില്ല, ഞാനായിട്ട് നിന്ന് ചെയ്യൂല, ഒരാളെ ഞാൻ കുറ്റം പറയില്ല. എന്തേ ഒരാളെ കുറ്റം പറഞ്ഞില്ല എന്ന് പറച്ച നമ്മളോട് ചോദിക്കൂല, എന്തിനാ പറഞ്ഞതെന്നാ ചോദിക്കുക? അല്ലേ, മഹാന്മാരായ ആളുകളൊക്കെ വളരെ
പേടിയോടെ നോക്കിക്കണ്ടിരുന്നൊരു സംഗതിയാണ് ഗൈബത്ത് എന്നത്. ഇന്നത്തെ കാലത്തിപ്പോൾ അതും കൂടെ പറയട്ടെ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല അതെന്താ സാധനം എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. പിന്നെ എങ്ങനെ പറയണം, അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയണം, അതിന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പദം പറയണം. അതെന്താ, ട്രോൾ എന്ന് നമ്മൾ പറയാറില്ലേ, ട്രോള്. ധാരാളം ട്രോളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകൾ കറങ്ങി നടക്കുന്ന സമയമാണിത്. അത് തന്നെയാണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ട്രോള്, ട്രോൾ. അത് തന്നെയാണ് ഗൈബത്ത്, വെറുതെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് കളിയാക്കി ഡിസൈൻ ചെയ്ത് പടച്ചു വിടുകയാണ് ആളുകൾ. കളറും ചിത്രങ്ങളും ഒക്കെ വെച്ച് നല്ല മട്ടത്തിൽ ഡിസൈൻ ചെയ്ത് വിടും, എന്നിട്ട് അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും എമ്പാടും ആളുകൾ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഒരു ട്രോൾ ഉണ്ടാക്കിയ ആളോ ഇത് ഡിസൈൻ ചെയ്ത ആളോ ഇത് നമുക്ക് വിട്ടുതന്ന ആളോ ഷെയർ ചെയ്തെന്ന ആളോ ആരും നമ്മുടെ കബറിലുണ്ടാവില്ല. ഏതൊക്കെയോ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഈ കുറ്റം പറയുന്നത്, അവരൊന്നും പൊരുത്തം കിട്ടാതെ നമ്മൾ ഈ കുറ്റം നിന്ന് രക്ഷപ്പെടില്ല. ഗുരുതരമാണ് വിഷയം. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുക, നമ്മളായിട്ട് അത്തരം വിഷയങ്ങൾക്ക് മുതിരൂല എന്ന് ഉറപ്പുവരുത്തുക. സുഫിയ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ കടണ്ടല്ലോ, കടത്തേക്കാളും ഗൗരവമാണ്. കടം വീട്ടിൽ കൊടുക്കുക, പക്ഷേ ഗൈബത്ത് അത് വിടൂല. അത് മറ്റേ ആള് പൊരുത്തപ്പെട്ട് തന്നാലല്ലാതെ നമുക്കത് വീട്ടാൻ കഴിയില്ല. അപ്പം നമ്മളറിയാത്തൊരാൾ, നമുക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്തൊരാൾ, നമുക്ക് കോൾ ചെയ്യാൻ പറ്റാത്തൊരാൾ, നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾ നമ്മളങ്ങനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയുകയോ നമ്മൾ ഷെയർ ചെയ്യുകയോ ചെയ്താൽ ആരെടുത്ത് പോയിട്ട് നമ്മൾ പൊരുത്തപ്പെടുപ്പിക്കും? അള്ളാൻ്റെ അടുത്തേക്ക് ചെല്ലണ്ടേ? മരിച്ചു ചെല്ലണമെന്ന ബോധമുള്ള ആളുകളിൽ നമ്മളൊക്കെ. അപ്പോൾ കഠിനമായി കർശനമായി ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് നഷ്ടമല്ലാതെ ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാ നിലക്കും നഷ്ടമാണ്, ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമാണ്. ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടിയ അമലുകൾ, സൽക്കർമ്മങ്ങൾ, ഇതുവരെ നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ നന്മകൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടണം, നമ്മളത് അറിയില്ല എന്ന് മാത്രം. ബാങ്കിൽ നിന്ന് ഒരു 10,000 rupees നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങാനും ഏതെങ്കിലും വഴിയിൽ ട്രാൻസ്ഫർ ആയി എന്നൊരു മെസ്സേജ് നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പരക്കം പോകാൻ തുടങ്ങും. ബാങ്കിൽ പോകും, അവിടെ പോകും, അന്വേഷിക്കും, എങ്ങനെ പോയി എന്നൊക്കെ അന്വേഷിക്കും നമ്മൾ. പക്ഷേ അത് നമ്മൾ മെസ്സേജ് വന്നതുകൊണ്ട് അറിയാം. ഇവിടെ നമുക്ക് മെസ്സേജ് വരാതെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ചില നന്മകളുണ്ട്. നമ്മൾ ആരെയാണോ ചീത്ത പറയുന്നത്, ആരുടെ ഗൈബത്താണോ പറയുന്നത്, പരദൂഷണം ആരെയാണോ പറയുന്നത്, അവർക്ക് നമ്മൾ ചെയ്ത ഹസനാത്തുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഗൗരവമാണ് വിഷയം. ഇനിയിപ്പോൾ നമ്മളെടുത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ നന്മയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതും കരുതി സമാധാനിക്കണ്ട. നമ്മളെടുക്കൽ ട്രാൻസ്ഫർ ചെയ്യാൻ നന്മകളില്ലെങ്കിൽ അവൻ്റെ തെറ്റുകൾ ഇങ്ങോട്ട് ചാർത്തി തരും എന്നാണ്. സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്, വലിയ വിഷയമാണ്. ഖിയാമത്ത് നാളിൽ ചില ആളുകൾ കൊട്ടക്കണക്കിന് അമലുമായിട്ട് വരും എന്നാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അപ്പുറം അപ്പുറം ആളുകളൊക്കെ വന്ന് നിറയും, ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ട്, റബ്ബേ എനിക്ക് നന്മകൾ വേണം എന്നങ്ങനെ എടുത്തു വന്ന രണ്ട് കൊടുക്കുമെന്നാണ്. ഇവൻ്റെ അങ്ങനെ വീതിച്ചു കൊടുക്കപ്പെടും. പാപ്പർ ആരാണ് എന്നൊരിക്കൽ റസൂലുള്ളാഹി സഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, മുഫ്ലിസ്, പറ്റേ പാപ്പരായ ആൾ, ഒന്നുമില്ലാത്ത ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികൾ പറഞ്ഞു, പൈസ ഇല്ലാത്ത ആൾ. ഞങ്ങളിപ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ പറയാറ്. തങ്ങൾ പറഞ്ഞു, അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില മുഫ്ലിസീങ്ങളുണ്ട്, ഖിയാമത്ത് നാളിൽ ഒരുപാട് നോമ്പും നിസ്കാരവും സക്കാത്തും പല സൽക്കർമ്മങ്ങളുമായി വരും, സദഖയുമായിട്ടൊക്കെ വരും. പക്ഷേ അവിടെങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇന്നാളവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഇന്നാളെ പൈസ അവൻ തിന്നിട്ടുണ്ട്, ഇന്നാളെ രക്തത്തിൽ പങ്കാളിയായിട്ടുണ്ട്, ഇന്നാളിവൻ അടിച്ചിട്ടുണ്ട്, ഇങ്ങനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചെയ്ത കുറ്റം ചെയ്ത ആളുകൾക്ക് എന്താവും? ഇവൻ്റെ ഹസനാത്തുകളൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അല്ലാത്ത ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് കഴിഞ്ഞാലോ മറ്റവൻ്റെ തെറ്റുകൾ ഈ കുറ്റം പറഞ്ഞ ആൾക്ക്, ഗൈബത്ത് പറഞ്ഞ ആൾക്ക് ചാർത്തപ്പെടുകയും ചെയ്യും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ ഹദീസാണിത്. നമ്മൾ ശ്രദ്ധിക്കുക, ഗൈബത്ത് പറയൽ മാത്രമല്ല കുറ്റം, കേട്ടിരിക്കലും കുറ്റം തന്നെയാണ്. അങ്ങനെ ഒരു സദസ്സിൽ ഇരുന്നാൽ നാലാൾ കൂടി എടുത്ത് ഓരോളങ്ങനെ കുറ്റം പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാതെ അല്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് പോരാതെ അവിടെ തന്നെ ഇരുന്നിട്ട് ആ പറഞ്ഞോ നല്ല രസമുണ്ടെന്നും പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കണം നമ്മൾ, അത് തെറ്റാണ്, അതും കുറ്റമാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്തിമാഉഹാ വ ഇഖ്റാറുഹാ, അതും ഗൈബത്ത് ഹറാമാവുന്നതുപോലെ ഇതും ഹറാമാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കലും, അത് സമ്മതിച്ചു കൊടുക്കലും, അത് ചർച്ച ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കലും ഒക്കെ അത് തന്നെയാണ്. കേട്ടിരിക്കുന്നവരും പറയുന്നവരെ പോലെയാണ് എന്നാണ് അല്ലാഹു തആല സൂറത്തുൻ നിസായിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, തെറ്റുകൾ ചെയ്യുന്ന സദസ്സിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ,
ഫലാ തഖ്ഉദൂ മഅഹും, അവിടെ നിങ്ങൾ ഇരിക്കരുത് എന്നാണ് അല്ലാഹു തആല പറയുന്നത് സൂറത്തുൻ നിസാഇലൂടെ. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, വേറൊരു വിഷയത്തിൽ അവർ കടന്നു വരുന്നത് വരെ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങളും അവരെ പോലെ തന്നെയാണ്. അത് ഏത് തെറ്റുകളാവട്ടെ, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന സദസ്സാവട്ടെ, ഖുർആനെ പരിഹസിക്കുന്ന സദസ്സാവട്ടെ, ഗൈബത്തുകൾ പറയുന്ന സദസ്സാവട്ടെ, വേറുള്ള ആളുകളെ അവരെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് കണ്ടെത്തി അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സദസ്സാവട്ടെ, എന്തോ ആവട്ടെ, നമ്മളും അവരെ പോലെയാണ് അവിടെ ഇരുന്നാൽ. അപ്പോൾ അത് പറയുന്നതും കേൾക്കുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ തെറ്റാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അവർക്ക് മഹാനാശമുണ്ടാവട്ടെ എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടിനും പോകണ്ട, കേൾക്കാനും പോകണ്ട, പറയാനും പോകണ്ട, കൂടിക്കൊടുക്കാനും പോകണ്ട. ഇതൊക്കെ മഹാമോശമാണ്. അല്ലാതെ തന്നെ എമ്പാടും തെറ്റുകുറ്റങ്ങൾ നമ്മളെ അടുത്തുണ്ട്. എന്തിനാണ് മറ്റുള്ള തെറ്റുകൾ കൂടെ നമ്മൾ വഹിക്കുന്നത്? എന്തിനാണ് നമ്മൾ എങ്ങനെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തത് കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ നന്മകൾ നഷ്ടപ്പെടുത്തുന്നത്? അല്ലേ, പണ്ട് മഹാനായ ഒരു നമ്മുടെ ഒരു മുൻഗാമി, അദ്ദേഹം തന്നെ ഗൈബത്ത് വല്ലാതെ പറയുന്ന ഒരാൾക്ക് ഒരു ഒരു കൊട്ട ഈത്തപ്പഴം, മുന്തിയ ഈത്തപ്പഴം സമ്മാനമായി കൊടുത്തയച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ ഇയാളിത് കിട്ടിയപ്പോൾ, ഈ ഗൈബത്ത് പറഞ്ഞെടുക്കുന്ന ആൾ ഇത് കിട്ടിയപ്പോൾ ആകെ അന്തം മുട്ടുന്നതാണ്. അദ്ദേഹം ചോദിച്ചു, ഞങ്ങളൊക്കെ ഇങ്ങനൊക്കെ ചീത്ത പറഞ്ഞിട്ടും എൻ്റെ അപ്പം മൂപ്പർ ഇങ്ങനെ വലിയൊരു കൊട്ട ഈത്തപ്പഴം കൊടുത്തയക്കാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ഈ കൊടുത്തയച്ച മഹാൻ പറഞ്ഞു, നിങ്ങൾ എത്രങ്ങാനും നന്മ എനിക്ക് തന്നത്, അതിനപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് തരണ്ടേ? നിങ്ങൾ എത്രയോ നന്മകൾ എനിക്ക് തന്നു നിങ്ങളുടേത്, അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുക്കാഫത്ത് അതിന് പകരമായി എന്തെങ്കിലും തരണ്ടേ? അതിനാണ് ഞാനത് കൊടുത്തയച്ചത് എന്ന് പറഞ്ഞു എന്ന് അയാൾക്ക് മനസ്സാന്തരം വന്നുപോയി എന്നാണ്. വെറുതെ പണിക്ക് നിൽക്കണ്ട. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, മഹാനാശം എന്നാണ് അള്ളാഹു തആല പറഞ്ഞു വെക്കുന്നത്. ഇൻഷാഅല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.